ഭരണഘടനാ സംവിധാനമാണ്, ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സാമൂഹ്യ വ്യവസ്ഥ മാറാത്തിടത്തോളം കാലം ജനാധിപത്യമോ ജനാധിപത്യത്തിന്റെ സാർത്ഥകമായ വളരെ എന്തെങ്കിലും അർത്ഥവത്തായ രീതിയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അംബേദ്കർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സെമസ്റ്റർ കുട്ടികൾ വരുമ്പോൾ തന്നെ ആദ്യത്തെ കോഴ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ആ കോഴ്സ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ചോദിക്കുന്ന രണ്ട് ചോദ്യം, ഒന്ന്, ഇന്ത്യക്ക് എത്ര വയസ്സായി? കുട്ടികൾ പല ഉത്തരവും പറയും. 1947 ആഗസ്റ്റ് വൈറ്റ് നിങ്ങൾ കണക്കാക്കി പറയും ചിലര്. ചിലര് ബ്രിട്ടീഷുകാര് വന്നപ്പോ മുതൽ ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായ മുതലുള്ള കണക്കാക്കി പറയും. ചിലര് 2000 വർഷമായി പറയും. ചിലര് 5000 വർഷമായിട്ട് ഇന്ത്യ ഉണ്ട്. അങ്ങനെ പല പല കണക്കുകളാണ് അത്. അപ്പൊ എന്താണ് ഇന്ത്യ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ അന്വേഷിക്കും. ഹിന്ദു മതത്തിന് എത്ര വയസ്സായി, എത്ര കാലമായി ഹിന്ദു മതം ഉണ്ടായി? ചിലര് പറയും 1000, 2000, 5000, 8000 എന്ന് പറയുന്ന ചില ആൾക്കാർ. ഹിന്ദു മതത്തിന് 200 വയസ്സേ ആയിട്ടുള്ളൂ. ഹിന്ദു എന്നുള്ളത് ഒരു മതത്തെ സൂചിപ്പിക്കുന്ന പദമായി മാറുന്നത് 19th century. ഹിന്ദു എന്നുള്ള വാക്ക് എഴുതുന്ന ഭാഷ എന്നുള്ളത് എല്ലാവരും പക്ഷേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അൽ ഹിന്ദ്, അപ്പോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഒരു സംവിധാനത്തില് മതം എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഇല്ല. വേദകാലം മുതൽ നമ്മളിവിടെയുള്ള സമ്പ്രദായം എന്നുള്ളത് എന്താണ്? ജാതി വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുമതം ഇത്രയും പഴക്കമുള്ളതാണ്, അതാണ് ഇവിടുത്തെ ആദ്യത്തെ മതം എന്ന് പറയുന്നത് യാതൊരു അപ്പോഴും. ജാതി വ്യവസ്ഥയ്ക്കകത്ത് നിന്ന് ഹിന്ദുമതത്തെ ഉണ്ടാക്കിയെടുത്തതാരാണ്? അപ്പൊ അതിന് ബ്രിട്ടീഷുകാർ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഇസ്ലാം ഉണ്ട്, പക്ഷെ ഇന്ത്യക്കാരുടെ മതം ഏതാ? മതം അല്ലെങ്കിൽ ദേശീയത, രാജ്യം, ഇങ്ങനത്തെ ദേശീയത തുടങ്ങിയ ഐഡിയ ഉണ്ട്. അത് തുടങ്ങി വെച്ചാൽ അതിന്റെ എല്ലാം പ്രധാന കുഴപ്പക്കാരൻ ഇന്ത്യയാണ്. സർ വില്യം ജോൺസ് കൽക്കട്ട ഹൈക്കോടതി സുപ്രീം കോടതിയിലെ, അന്ന് സുപ്രീം കോടതിയാണ്, കൽക്കട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് 1783 ചുമതലയേൽക്കാൻ വന്നു. ഈ ആര്യന്മാരാണ് പുറമേ നിന്ന് വന്നത്, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നത്. അവരാണ് ഈ വേദ ബ്രാഹ്മണ മതം സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ജോൺസിന്റെ സംസ്കാരം ആണ് ഹിന്ദു സംസ്കാരം എന്ന് അവര് പറയും. അവരതിനെ ഹിന്ദു സംസ്കാരം, ഇന്ത്യയിലാരും ഇതിനെ ഹിന്ദു സംസ്കാരം എന്നൊന്നും വിളിക്കാറ്. വേദിക് കൾച്ചർ, അതായത് വേദ സംസ്കാരം, ബ്രാഹ്മണി കൾച്ചർ, ബ്രാഹ്മണന്റെ സംസ്കാരം, അങ്ങനെ പല പേരിട്ട് വിളിക്കാറുണ്ട്. ജാതി വ്യവസ്ഥ, അങ്ങനെ പല വർണ്ണ വ്യവസ്ഥ ചിലർ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലരും വിളിക്കുന്നവരാണ് ഇതിന് മതമായോ ഹിന്ദു എന്ന വാക്കുപയോഗിച്ചോ സ്ഥിരീകരിക്കാൻ സാധ്യമായത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രം ഗുണമാണ് എന്നുള്ളത് പറഞ്ഞത് നേരെ അത് പ്രൊജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു. ഇങ്ങനെ ഹിന്ദു ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം. അപ്പൊ ഈ മുസ്ലിം കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മുസ്ലിം ഭരണാധികാരികൾ ഇവിടെ ഭരിച്ചിരുന്ന കാലം. ഇന്ത്യ ഉണ്ടായി വന്നപ്പോൾ ഇന്ത്യയെ നിർവചിച്ചപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ചെയ്തത്, ഒന്ന്, ഇന്ത്യയിലെ മതം ഹിന്ദുമതമാണ് എന്ന് അവര് തീരുമാനിക്കുകയും ഈ അത് ബ്രിട്ടീഷുകാർ തീരുമാനിച്ച അതിർത്തി. ബ്രിട്ടീഷുകാർ തീരുമാനിച്ച അതിർത്തിയാണ് നമ്മുടെ അതിർത്തി. ആ അതിർത്തിക്ക് അകത്തുള്ള മതം ഹിന്ദു മതമാണ്. ഇസ്ലാം വിദേശ മതമാണെന്നുള്ള ധാരണയോടുകൂടിയാണ് ഹിന്ദുമതം ഉണ്ടാകുന്നത്. അപ്പൊ ഹിന്ദുമതത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഹിന്ദു എന്ന മതമായി രൂപപ്പെടുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിനെതിരായിട്ട് പ്രതിഷ്ഠിച്ചുണ്ട്. ഇതിനെ ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുമതത്തിൽ എന്തൊക്കെ ഉള്ളത് എന്നുള്ള, അതിന്റെ സത്ത എന്താണ് എന്നുള്ള ചർച്ച ആരംഭിക്കുന്ന ആ നിയമം ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഹിന്ദുമതം എന്നുള്ള സങ്കല്പം ജനങ്ങളിലേക്ക് കുറച്ചെത്തുന്നത്. കാരണം സങ്കല്പ്രകാരം, ബ്രിട്ടീഷുകാരുടെ സങ്കല്പ്രകാരം ബ്രാഹ്മണരാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കുന്നത് ബ്രാഹ്മണരാണ്. അവരോട് ചോദിച്ചു, അവര് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഐഡിയകളാണ് മതത്തിന്റെ നിയമമായിട്ട് രൂപപ്പെടുന്നത്. ജാതി വ്യവസ്ഥയിൽ പലതായി പിരിഞ്ഞു കിടക്കുന്ന സമൂഹത്തില് പൊതു നിയമങ്ങളില്ല. ബ്രാഹ്മണൻ കുറ്റം ചെയ്താൽ കൊല്ലാൻ പറ്റില്ല, നേരെ മറിച്ച് ദളിതർ കുറ്റം ചെയ്താൽ വഴി നടന്നാൽ തന്നെ കൊല്ലാം. അങ്ങനെയാണ് നിയമം. അതുമാതിരി ജാതികളെയും
അതിന്റെ മതത്തെ ഉണ്ടാക്കി സെൻസസ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ്. പക്ഷെ 1911 ആകുമ്പോ പോലും നമ്മള് ആളുകൾ എന്താ ഹിന്ദുമതം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള നമുക്കുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നത് ജാതിയായിട്ട്. ഒരു കോമൺ വിശ്വാസമില്ല, ഒരു കോമൺ ആചാരമില്ല, കോമൺ ദൈവമില്ല, പൊതുവായ ദൈവവുമില്ല. മാടൻ മറുത മുതൽ ശിവൻ വിഷ്ണു വരെയുള്ള 10,000 ദൈവങ്ങൾ, ഇതിന്റെ ഇല്ലാത്തൊരു ചരിത്രത്തിനെയാണ് സവർക്കർ ഉണ്ടാക്കിയത്. ഇത് സവർക്കർ മാത്രമല്ല, ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് പറയാൻ. ഹിന്ദു അതിൽ പലർക്കും പല അഭിപ്രായമുണ്ട്. അതായത് മുസ്ലിങ്ങൾ വിദേശികളാണ്, പക്ഷെ നമ്മളിപ്പോ പണ്ടത്തെ കാര്യം ഇപ്പൊ നമ്മൾ ഒന്നിച്ച് ജീവിക്കണം എന്ന അഭിപ്രായമുള്ള ആൾക്കാർ. ആ അഭിപ്രായമുള്ള ആളുകളും പഠിപ്പിക്കുന്ന എന്താണ്? ഹിന്ദുമതമാണ് ഒറിജിനൽ മതം, മുസ്ലിങ്ങൾ പിന്നാവുന്നതാണ്. നമ്മൾ അവരെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചു. ഹിന്ദുമതം വളരെ വിശാല മനസ്കഥയുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഒരു മതം പുറത്തുനിന്ന് വരുന്ന ഒരു സമ്പ്രദമേ ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള ആളുകൾ മാറിയിട്ടുണ്ട്, മതത്തിൽ നിന്ന് ഒരു മതത്തിൽ നിന്ന് മാറി മാറിയിട്ടുണ്ട്. തിരിച്ച് ജൈനരായി ചിലര്, പിന്നീട് ഇസ്ലാം വന്നപ്പോ ഇസ്ലാമായി, ക്രിസ്ത്യാനിയുടെ. അല്ലാതെ വിദേശം ദേശം എന്നുള്ളത് ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ദേശം, ഈ ഒരു വര വരച്ചു, ഇതാണ് ദേശം, അതിനപ്പുറത്തുള്ളവരൊക്കെ വിദേശികൾ. ഈ ദേശം വിദേശം എന്ന ഐഡിയ തന്നെ ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഈ അകത്തുള്ള ആളുകൾ ആണ് ദേശം വിദേശികൾ എന്നും, പുറത്തുനിന്ന് വന്നവരാണ് വിദേശികൾ എന്നുള്ള സങ്കല്പവും ഈ മതത്തിന്റെ ചിന്താഗതിയോടൊപ്പം ഉണ്ടായി വന്നിട്ടുള്ളത്. ഇത് മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന എന്തിനേയും ആക്രമിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഇസ്ലാമിനെതിരായിട്ടാണ് ഈ ഗവൺമെന്റ് വോട്ട് നേടി. എന്താണ് ഇസ്ലാമിനെതിരായിട്ടുള്ള വികാരം, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവര് നമ്മൾ ഇവിടുത്തെ ആളുകളെ പുറമെ നിന്നുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു. നമ്മുടെ ജോലി പലപ്പോഴും വേറെ തരത്തിലാണ് ജോലികളാണ്, നമ്മുടെ ഉയർച്ച, നമ്മുടെ മഹത്തായ സംസ്കാരത്തെ തകർത്തു. ഈ അടിസ്ഥാന ധാരണയെ മാറ്റേണ്ടതിന് ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം എന്നുള്ളത് പറയുന്നതിന്റെ മതത്തെ വിദേശപരമായി കണക്കാക്കുന്ന പരിപാടിയെ വളരെ ശക്തമായി എതിർക്കാത്തതുകൊണ്ടല്ലാതെ ഇതിനെ നിലനിൽക്കാൻ, ഈ വാദത്തെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. എത്ര ആളുകൾ ഇത് വളരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കാരണം അതിന് അടിസ്ഥാനപരമായി നമ്മുടെ ദേശീയ നേതാക്കളടക്കം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതിൽ നിന്നാണ് ഈ രണ്ടു മതങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഏത് നിമിഷവും അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാകുന്നതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി. ഇതെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഹിന്ദുമതം വളരെ വിശാലമായ ഒരു സംസ്കാരമായിരുന്നു. ഇപ്പൊ ഈ BJP വന്നതിന് ശേഷമാണ് പ്രശ്നമായത് എന്ന് പറയുന്നതിനല്ല കാര്യം. ഹിന്ദുമതം എന്നൊരു മതം ഉണ്ടായിരുന്നു, ഹിന്ദുമതം എന്നുള്ള സംസ്കാരം ഉണ്ടാകുന്നത് തന്നെ ഹിന്ദു മതമായി മാറുന്നത് തന്നെ ഇസ്ലാമിനെതിരെ അതിനെ പ്രഖ്യാപിച്ചു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഹിന്ദു മതം എന്നുള്ള സങ്കല്പം നമ്മുടെ മതമാണ്, ഇന്ത്യയിലെ മതമാണ് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറാവരുത് എന്നുള്ളതാണ് എന്റെ. മഹാത്മാഗാന്ധി ഈ ആശയത്തെ, സവർക്കറും വിരുന്നാക്കുന്ന ബാലഗംഗാധരത്തിലേക്ക് അടക്കം പറയുന്ന ആശയത്തെ എതിർക്കുന്ന ഒരാളായിരുന്നു ഗാന്ധി. പക്ഷെ ഗാന്ധി പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഇസ്ലാം ഇവിടെ വന്നതിന് ശേഷമുള്ളതായിരുന്നു. കാരണം ഇസ്ലാം എന്തെങ്കിലും പ്രത്യേകം ചെയ്തു എന്നല്ല, ഇസ്ലാം അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയും ആ സമയത്ത് തന്നെ എത്തുന്നുണ്ട്. ബ്രിട്ടീഷുകാരും എന്തെങ്കിലും ക്രിസ്ത്യാനിറ്റി ഇല്ല, പാഴ്സികളും ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്. ഈ മതങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഒന്നിച്ച് ജീവിക്കാം, വ്യത്യസ്ത അഭിപ്രായത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് എന്നാണ് ഗാന്ധി അവകാശപ്പെട്ടത്. അതാണ് സിവിലൈസേഷൻ, അതിനെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് ഗാന്ധി പറഞ്ഞത്. അല്ലാതെ എന്താ പറയാ, വേദകാലത്ത് ഇവിടെ എല്ലാം ഗംഭീരമായ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള വർണ്ണാശ്രമ വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധി മറ്റു മനുഷ്യർ നമ്മളെപ്പോലെ അല്ലാത്ത മനുഷ്യരുമായിട്ട് ഒന്നിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചു. അതാണ് നമ്മുടെ സിവിലൈസേഷൻ എന്നാണ് ഗാന്ധി. അംബേദ്കർ എന്ന ആ വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. ആ ജാതി വ്യവസ്ഥ മാറ്റിയല്ലാതെ ഇന്ത്യയിൽ യാതൊന്നും സംഭവിക്കാൻ പോകും. ഇവർ രണ്ടുപേരുമാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ അടിസ്ഥാനങ്ങളെ ചോദ്യം ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ അതിർത്തികളും ഇതും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ സങ്കുചിതമായിട്ടുള്ള ദേശീയത, അതിപ്പോ ഹിന്ദു ദേശീയത മാത്രമല്ല, ഏതുതരം ദേശീയതയ്ക്കും ഇങ്ങനെയാണ് ഒരു അതിർത്തി നിർണ്ണയിക്കുക. അതിനകത്ത് നമ്മളെയാണ്, നമ്മളാണ് അവിടെ പണ്ടുണ്ടായിരുന്നത്.
ഇതാണ് വാദം. ഇത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള വാദം. നമ്മൾ അറിഞ്ഞ അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നത് അനുദിനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്ത് മുഴുവൻ നടക്കാനുള്ള വളരെ വ്യാപകമായ സാധ്യതയുണ്ട്. ഇപ്പൊ മരിക്കും, എല്ലാവരും മരിക്കും, മരിക്കാനുള്ളത് എല്ലാവരും, മനുഷ്യരെല്ലാവരും. പക്ഷെ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനത്തെ ചെറുപ്പക്കാര് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യാപകമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ആ കുട്ടികളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ